നമസ്കാരം. ആര്യൻ ഖാൻ കേസിൽ പ്രതിസന്ധികൾ വിട്ടുമാറാതെ ഷാരൂഖ് ഖാൻ. താരത്തിന് മുന്നിൽ പുതിയ വെല്ലുവിളികളാണ് വന്നിരിക്കുന്നത്. മകനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ പണം വാഗ്ദാനം ചെയ്ത സംഭവമടക്കം വിവാദമായിരിക്കുകയാണ്. അതോടൊപ്പം വിചാരിച്ച വേഗത്തിൽ ആര്യൻ ജയിലിൽ കിടന്ന വിഷാദത്തിൽ നിന്ന് മുക്തനായിട്ടില്ല. ദീപാവലി ആഘോഷം ഫാം ഹൗസിൽ ആഘോഷിച്ചിട്ടും പഴയ സന്തോഷം തിരിച്ചു വന്നിട്ടില്ല. അതേസമയം അടുത്തൊന്നും മാധ്യമങ്ങളെ കാണാനും ഷാരൂഖ് ആലോചിക്കുന്നില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കാണില്ലെന്നും ഷാരൂഖ് അറിയിച്ചിട്ടുണ്ട്. ആര്യൻ ഖാൻ ജയിലിൽ കിടന്നതിന് ശേഷമുണ്ടായ മാനസികാവസ്ഥ കഠിനമാണെന്ന് മന്നത്തിൽ നിന്നുള്ളവർ പറയുന്നു. വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ആര്യൻ തയ്യാറായിട്ടില്ല. പൊതുവെ അന്തർമുഖനായ വ്യക്തിയാണ് ആര്യൻ. അധികം സംസാരിക്കാറുമില്ല. കേസും അറസ്റ്റും വന്നതോടെ ആര്യൻ കൂടുതൽ വീട്ടിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ആര്യന് വേണ്ടിയാണ് ഷാരൂഖ് ഖാൻ അലിബാഗിലെ ഫാം ഹൗസിൽ പിറന്നാൾ ആഘോഷിച്ചത്. ദീപാവലി ദിനത്തിലും അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിറന്നാൾ ദിനത്തിൽ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ആരാധകർ കൈവീശി കാണിക്കാറുണ്ടായിരുന്നു ഷാരൂഖ്. ഇത്തവണ അതുമുണ്ടായില്ല. മുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു ആര്യനെന്നാണ് വിവരം. സുഹൃത്തുക്കളെ പോലും കാണാനുള്ള താല്പര്യം ആര്യനില്ല. കൂടുതൽ നിശബ്ദനായിരിക്കുകയാണ് അദ്ദേഹം. ജാമ്യം കിട്ടിയിട്ട് ഒരാഴ്ചയായെങ്കിലും ആര്യൻ ഇപ്പോഴും ആശങ്കയിലാണ്. അറസ്റ്റും ജയിലും ആര്യനെ ആകെ തകർത്ത് കളഞ്ഞെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഷാരൂഖ് ഖാനോ ഗൗരിയോ ആര്യനെ ഒരു കാര്യത്തിലും നിർബന്ധിക്കുന്നില്ല. പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നാണ് ഇവരുടെ നിലപാട്. ജയിലിൽ നിന്ന് പല കഥകളും ചോർന്നത് ആര്യനെ ടെൻഷനിലാക്കിയിരിക്കുകയാണ്. ഷാരൂഖിനെ കാണാനായി ആര്യൻ ബുദ്ധിമുട്ടിയതും സാധാരണക്കാരെ സഹായിക്കുമെന്നുള്ള കാര്യങ്ങളാണ് ചോർന്നത്. നിലവിൽ ആര്യന് ബോഡി ഗാർഡിനെ നിയമിക്കേണ്ടെന്നാണ് ഷാരൂഖിന്റെ നിലപാട്. എല്ലാ സിനിമയുടെ ഷൂട്ടിംഗും തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് ഷാരൂഖ്. ആര്യനൊപ്പം സദാസമയവും ഉണ്ടാവാനാണ് ഷാരൂഖ് ആഗ്രഹിക്കുന്നത്. ഷാരൂഖിന്റെ ബോഡി ഗാർഡ് രവി സിംഗ് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം പോകും. ആര്യന് സുരക്ഷ നൽകുന്ന കാര്യം തൽക്കാലം പരിഗണനയില്ല. അതേസമയം ആര്യന്റെ കേസിൽ ഷാരൂഖ് ഖാന്റെ മാനേജർ പൂജ ദത്ലാനിനും കുരുക്കിലാണ്. കിരൺ ഗോസാവിയെയും സാം ഡിസൂസസേയും പൂജ കണ്ടതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 50 ലക്ഷം ആര്യൻ രക്ഷിക്കാനായി നൽകിയെന്നാണ് ആരോപണം. പൂജ ദത്ലാനിയെ ചോദ്യം ചെയ്യാനായി NCBD പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഹാജരായിട്ടില്ല. കിരൺ ഗോസാവിക്കെതിരെ അന്വേഷണ സംഘം കേസെടുക്കും. പൂജയിൽ നിന്ന് 50 ലക്ഷം കിരൺ ഗോസാവി വാങ്ങിയെന്ന് സാം ഡിസൂസ പറഞ്ഞിരുന്നു. പിന്നീട് ഇത് തിരിച്ചു നൽകിയെന്നും സാം വ്യക്തമാക്കി. ഷാരൂഖിന്റെ മാനേജറെ കിരൺ ഗോസാവി ബന്ധപ്പെട്ടത് രഞ്ജിത് സിംഗ് ബിന്ദ്രയും മയൂർ ഖുലയും വഴിയാണ്. ഇതിൽ രഞ്ജിത് സിംഗിന് അനന്യ പാണ്ഡെയുടെ പിതാവ് ചങ്കി പാണ്ഡെയുടെ സഹോദരൻ ചിക്കി പാണ്ഡെയുമായി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് പൂജയെ ബന്ധപ്പെടുന്നത്. അതേസമയം ചിക്കി പാണ്ഡെയെ മുംബൈ പോലീസ് മൊഴി രേഖപ്പെടുത്താനായി വിളിച്ചിട്ടുണ്ട്. എന്നാൽ കോവിഡ് കാരണം ഹാജരാവാനാവില്ലെന്ന് ഇയാൾ അറിയിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് നവാബ് മാലിക്കും സമീർ വാങ്കഡേയുടെ കുടുംബവും തമ്മിലുള്ള പോര് മുറുകിയിരിക്കുകയാണ്. മാലിക്കിനെതിരെ സമീറിന്റെ സഹോദര ഭാര്യ പരാതി നൽകിയിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചാണ് കേസ്. ഇവർക്ക് മയക്കുമരുന്ന് ഇടപാടിൽ പങ്കുണ്ടെന്നായിരുന്നു നവാബ് മാലിക് ആരോപിച്ചത്. സമീർ വാങ്കഡേയുടെ പിതാവും സഹോദരിയുമെല്ലാം വേറെ പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നവാബ് മാലിക് കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ബുധനാഴ്ച പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.